യവനാൻ പ്രവാചകന്റെ ആഹ്വാനം സ്വീകരിച്ച് തപസ്സും പ്രായശ്ചിത്തവും പ്രാർത്ഥനയും വഴി രക്ഷ നേടിയ ഹൃദയസ്പർശിയായ ചിത്രം നാം കാണുന്നു. ദൈവഹിതം അനുവർത്തിക്കുന്നതിൽ നിന്നും ഓടിയകുന്ന പ്രവാചകനെ ദൈവകരം അനുധാനം ചെയ്യുന്നതും മൂന്ന് ദിവസം മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ ശേഷം വീണ്ടും നിനിവയിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും തൻ്റെ ദൗത്യ നിർവഹണത്തിനായി സഹായിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ അതിവിശിഷ്ടമായ പരിപാലന വൈഭവവും നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യവും അവിടുത്തെ നന്മകളും ധാരാളമായി സ്വീകരിച്ചവരായ നമ്മുടെ മധ്യത്തിലും അനീതിയും അക്രമവും പാപവും പെരുകി വരുന്ന സാഹചര്യത്തിൽ ദൈവകോപത്തിൽ നിന്നും ശിക്ഷകളിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ വേണ്ടി അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ആഹ്വാനം സ്വീകരിച്ച് ജീവിത പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുവാൻ നാം ആരംഭിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നമുക്ക് സഹായമാകട്ടെ. കുരിശിനെ വണങ്ങി നമ്മുടെ പാപങ്ങൾക്ക് മാപ്പുപേക്ഷിക്കുന്ന ഈ നിമിഷത്തിന്റെ ആരംഭത്തിൽ സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായം നമ്മൾ യാചിക്കുകയാണ്. നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ പാടി പ്രാർത്ഥിക്കുന്ന സുറിയാനി ഗാനം ആലപിച്ചുകൊണ്ട് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന കോട്ടകൾ കെട്ടി സാത്താന്റെ എല്ലാ അക്രമങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് നമുക്ക് പിതാവായ ദൈവത്തോട് സകല വിശുദ്ധരുടെ പ്രത്യേക മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. Yeah.
ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന രണ്ടാം അധ്യായം 12 മുതൽ 13 വരെയും 15 മുതൽ 17 വരെയുള്ള വാചകങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവേ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവേ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. സിയോനിൽ കാഹളം മുഴക്കുകയും ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ജനത്തെ ഒരുമിച്ചു കൂട്ടുകയും സമൂഹത്തെ വിശുദ്ധീകരിക്കുകയും കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. കുരിശിലെ കർത്താവിനെ നോക്കി നമ്മൾ ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്നു. Aa
ഹല്ലേലൂയായുടെ പുസ്തകത്തിലുള്ള വായന ശ്രവിക്കാം.